നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിരോധ മേഖലയിലെ വികസനം കണക്കിലെടുത്താൽ ഇന്ത്യൻ ലോങ് റേഞ്ച് പീരങ്കികളും മിസൈലുകളും ഫലപ്രദമായി പുരോഗമിച്ചെന്ന് പറയേണ്ടവരും. ദീർഘദൂരത്തുള്ള ശത്രുക്കളെ ആക്രമിക്കുവാൻ മികച്ച കൃത്യത വളരെ ആവശ്യമാണ്. അതിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അതിന്റെ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറിന്റെ മെച്ചപ്പെടുത്തിയ പതിപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. April 9 പൊക്രാൻ ശ്രേണികളിൽ DRDO വിപുലീകരിച്ച പിനാക്ക MBRL വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഇതോടൊപ്പം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും ഏറെക്കാലം കാത്തിരുന്നതുമായ ഹെലികോപ്റ്റർ മുഖാന്തരം വിക്ഷേപിക്കുന്ന നാഗ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ അഥവാ ഹെലിന April 11 ധ്രുവ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററിൽ നിന്ന് ഉയർന്ന അന്തരീക്ഷത്തിൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഈ രണ്ട് ആയുധങ്ങളും ആവശ്യാനുസരണം കൂടുതലെണ്ണം ചേർക്കുന്നത് വടക്കൻ മേഖലയിലെ ചൈനീസ് സൈന്യത്തെ പിടിച്ചുകെട്ടാൻ അനിവാര്യമാണ്. എക്സ്റ്റെൻഡഡ് റേഞ്ച് പിനാക്ക MBRL ഇന്ത്യൻ ആർമിയുടെ ചെറിയ റേഞ്ച് MK1 വേരിയന്റിന് പകരക്കാരനാകും. പുതിയ വേരിയന്റിന് 65 to 90 km വരെ പരിധിയുണ്ട്. ഇത് DRDO നിർമ്മിത പിനാക്ക, റഷ്യൻ ഗ്രാൻഡ്, MBRL എന്നിവ ഉപയോഗിക്കുന്ന പീരങ്കികളുടെ പരിധി ഇരട്ടിയാക്കുന്നു. കൂടാതെ പിനാക്ക റോക്കറ്റുകൾക്ക് April 9 പരീക്ഷിച്ച പിനാക്ക ഏരിയൽ ഡിനയിൽ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് സജ്ജമാക്കുകയും ചെയ്യാം. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മൊത്തം 24 EPRS റോക്കറ്റുകൾ വ്യത്യസ്ത ശ്രേണികളിൽ നിന്ന് വിക്ഷേപിച്ചു. എല്ലാ പരീക്ഷണ ലക്ഷ്യങ്ങളും തൃപ്തികരമായി നിറവേറ്റിക്കൊണ്ട് റോക്കറ്റുകൾ ആവശ്യമായ കൃത്യതയും സ്ഥിരതയും കൈവരിച്ചു എന്ന് അടുത്തിടെ പ്രതിരോധ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായി. പിൻപോയിന്റ് കൃത്യത കൈവരിക്കാൻ പിനാക്ക MBRL-കളുടെ ഗൈഡഡ് വേരിയന്റിലും DRDO പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഹെലിന അല്ലെങ്കിൽ ഹെലി ലോഞ്ച് നാഗ് ഗൈഡഡ് മിസൈൽ ചൈനയുമായുള്ള ഹിമാലയൻ അതിർത്തിയിലേക്ക് വരുമ്പോൾ ഒരു ഗെയിം ചേഞ്ചറാണ്. ഹെലിനയ്ക്ക് 7 km ദൂരപരിധിയുണ്ട്. 43 kg മാത്രം ഭാരമുള്ള ഈ മിസൈൽ ലഡാക്കിലെ അപൂർവമായ അന്തരീക്ഷത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇളവാക്കില്ല. ഫയർ പവറിന്റെ കാര്യത്തിൽ ഹെലിനയ്ക്ക് 800 mm കട്ടിയുള്ള കവചം വരെ തുളച്ചു കയറാൻ സാധിക്കും. ഇത് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ് മീഡിയം വെയ്റ്റ് ടാങ്കുകൾക്ക് ഉള്ളതിനേക്കാൾ വളരെ കൂടുതലാണ്. ഭാരമേറിയ ടാങ്കുകൾ പോലും ഏകദേശം 800 mm കനവരുന്ന കവചമാണ് ഉപയോഗിക്കുന്നത്. 2021 പൊക്രാനിലെ ചൂടുള്ള ഭൂമിയിൽ ഹെലിന വിജയകരമായി ദൗത്യങ്ങൾ പൂർത്തീകരിച്ചു. ഇതോടെ മിസൈൽ ഉടൻ ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഉന്നത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. DHRUV-ൽ ഹെലിനയുടെ വിജയകരമായ സംയോജനം കണക്കിലെടുത്ത് ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുമായി സംയോജിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഹെലിനയുടെയും എക്സ്റ്റെൻഡഡ് റേഞ്ച് പിനാക്കയുടെയും പ്രവർത്തനക്ഷമതയോടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ വികസിപ്പിക്കാനാണ് DRDO തയ്യാറെടുക്കുന്നത്. തദ്ദേശീയമായ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സിസ്റ്റം അല്ലെങ്കിൽ MPATGM ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. വരും മാസങ്ങളിൽ ഇവയെയും സേനയിൽ ഉൾപ്പെടുത്തുമെന്നാണ് കണക്കുകൂട്ടൽ.